എന്നും വൈകിട്ട് തന്റെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് അയാൾ ചെല്ലുകയും അവിടെ നിന്ന് രാത്രി വൈകിട്ട് അവർ പോരാളും ആ പോരുമ്പോൾ അവരെന്തെങ്കിലും കഴിക്കാൻ വെക്കും. അതായിരുന്നു ആറ് ദിവസത്തെ അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത്. ഞങ്ങൾ പറയാൻ പോകുന്നത് ലോകത്തെ തന്നെ ജനിപ്പിച്ച ഏറ്റവും വലിയ ഹാസ്യ കലാകാരനായ ചാർലിൻ ചാപ്ലിന്റെ കഥയാണ്. വെൽക്കം ബാക്ക് ടു ചാനൽ ട്രൂ ടോക്സ്. ടൈം ഫോർ സം ട്രൂ ടോക്സ്. ആയിരത്തി എണ്ണൂറ്റി 1886 നമ്മുടെ ചാർലിൻ ചാപ്ലിൻ ജനിക്കുന്നത്. ആ സമയം എന്ന് പറയുന്നത് ലണ്ടന്റെ സാമ്പത്തികമായി വളരെയേറെ മുന്നേറിയൊരു സമയവും അതുപോലെ തന്നെ കുറേയേറെ ജനങ്ങൾ പട്ടിണിയിലും ദാരിദ്ര്യവും അനുഭവിച്ചിരുന്ന സമയം കൂടിയായിരുന്നു. ചാർലി ജനിക്കുന്നത് ഹന്നയുടെയും അതുപോലെ തന്നെ ചാൾസ് ചാപ്ലിയുടെയും രണ്ടാമത്തെ മകനായിട്ടാണ്. അങ്ങനെ ചാർലി ചാപ്ലിൻ ജനിക്കുകയും പിന്നീട് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ തൻ്റെ അമ്മയച്ഛനും പിരിഞ്ഞു പോവുകയാണ്. ഇതിന് കാരണമായി വരുന്നത് അച്ഛൻ്റെ അമിതമായ മദ്യപാനമായിരുന്നു. അങ്ങനെ പിരിഞ്ഞു പോവുകയും പിന്നീട് ചാർലിയും അതുപോലെ തന്നെ ചാർലിയുടെ ചേട്ടനായ ഡിസ്നിയും താമസിച്ചിരുന്നത് നമ്മുടെ ചാർലിയുടെ അമ്മ വീട്ടിലായിരുന്നു. അവിടെ അവർ മൂന്നുപേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ ഒരു പാട്ടുകാരി ആയിരുന്നു, അതുകൊണ്ട് തന്നെ കൂടുതലും അമ്മ സ്റ്റേജുകളിൽ പാടാൻ പോവുകയും അതുപോലെ തന്നെ കിട്ടുന്ന സമയങ്ങളിലെല്ലാം തുന്നലും അതുപോലെ തന്നെ മറ്റുള്ള വീടുകളിൽ സഹായിക്കുകയും ചെയ്തിട്ടാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇത് അവർക്ക് ഭക്ഷണം മേടിക്കാൻ പോലും ഇതിലേക്ക് തികഞ്ഞിരുന്നില്ല എന്നതൊരു കാര്യമുണ്ട്. പിന്നീട് നാളുകൾക്ക് ശേഷം ചാർലിയുടെ ഏകദേശം 5-ാമത്തെ വയസ്സിൽ നമ്മുടെ ചാർലിയുടെ അമ്മ ഹന്ന ഒരു സ്റ്റേജിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ സ്ത്രീയുടെ ശബ്ദം നിലച്ചു പോവുകയാണ്. അപ്പോൾ ആ സ്റ്റേജിലെ പ്രേക്ഷകരെല്ലാം അവർക്കെതിരെ കൂക്കി വിളിക്കുകയും അതുപോലെ തന്നെ ആക്രോശിക്കുകയും ചെയ്യുകയാണ്. ഇതൊന്നും സഹിക്കാൻ വയ്യാതെ സ്റ്റേജിന്റെ പിന്നിലേക്ക് പോയ അമ്മയും തൻ്റെ മകനായ ചാർലി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തു ചെയ്യണമെന്ന് ഒരു പിടുത്തമില്ലാതിരുന്ന ആശോയുടെ മാനേജർ തൻ്റെ അമ്മയായ ഹന്നയോട് വഴക്കിട്ട് ആ ചാർലിയെ സ്റ്റേജിലേക്ക് പറഞ്ഞു വിടുകയാണ്. ആ സമയത്ത് ഒരു 5-വയസ്സുകാരനായ ചാർലിക്ക് എന്ത് ചെയ്യാൻ പറ്റും? തൻ്റെ അമ്മ പണ്ട് പഠിപ്പിച്ച കൊടുത്തൊരു പാട്ട് വെച്ച് തൻ്റെ ചാർലി തുടങ്ങുകയാണ്. അങ്ങനെ ആ പാട്ടിൽ നിന്നും ആ പ്രേക്ഷകർ ആഹ്ലാദിക്കുകയും അതുപോലെ തന്നെ കാശ് സ്റ്റേജിലേക്ക് വാരി വെച്ചെടുക്കുകയും ചെയ്യുകയാണ്. പിന്നീട് അവിടെ നടത്തുന്നത് മൊത്തം കോമഡി ആയിരുന്നു. കാരണം ചാർലി അവിടെ മറ്റുള്ളവരായിട്ട് സംസാരിക്കുക, അതുപോലെ തന്നെ കുസൃതി കാണിക്കുക, മിമിക്രി, ഇങ്ങനെ കുറേയേറെ കാര്യങ്ങളായിരുന്നു പിന്നീട് അവൻ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇതാണ് ലോകപ്രശസ്തനായ ചിരിമരുന്നുകാരൻ്റെ തുടക്കം. ഇങ്ങനെ പാടാനാവാത്തതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ടും ഈ ബുദ്ധിമുട്ട് അവർക്ക് നീണ്ടുവന്നിരുന്നു. പിന്നീട് അവർ കൂടുതൽ ശ്രദ്ധ ചെയ്തിരുന്നത് തുന്നലിലായിരുന്നു. അങ്ങനെ തുന്നലുകൊണ്ട് കിട്ടുന്ന കാശും അതുപോലെ തന്നെ മറ്റുള്ള വീടുകളിൽ സഹായത്തിന് ചെല്ലുന്ന കാശുമെല്ലാം കൂട്ടിയിട്ടായിരുന്നു അവരുടെ പിന്നുള്ള ജീവിതമെല്ലാം. പിന്നീട് അതിനുശേഷം ഇങ്ങനത്തെ ടെൻഷൻ ഉണ്ടാകാൻ തോന്നുന്നു, അവർ പെട്ടെന്ന് തന്നെ കടപ്പിലാവുകയാണ്. പിന്നീട് അതിനുശേഷം അവരെ നോക്കിയിരുന്നത് അവരുടെ പിതാവായ ചാൾസ് ആയിരുന്നു. ചാൾസിന്റെ വീട്ടിൽ അവർക്ക് വളരെയേറെ കഷ്ടത തന്നെ അനുഭവിക്കേണ്ടി വന്നു. കാരണം ചാൾസ് 2-ാമതൊരു കല്യാണം കഴിച്ചിരുന്നു. പിന്നീട് അതിനുശേഷം ചാർലിൻ ചാപ്ലിൻ തൻ്റെ 9-ാമത്തെ വയസ്സിൽ സാമ്പത്തിക മാന്ദ്യം മൂലം അവരുടെ പഠനം നിർത്തുകയാണ്. പിന്നീട് അവർ തൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവുകയും അമ്മയുടെ തുന്നലിലൂടെയുള്ള കാശും അതുപോലെ തന്നെ ചേട്ടനായ ഡിസ്നി പണിക്ക് പോയിട്ടുള്ള കാശും കൊണ്ടായിരുന്നു പിന്നെ അവർ ജീവിച്ചിരുന്നത്. ഈ സമയത്തൊക്കെ ചാർലിക്ക് പണിക്ക് പോകാൻ വളരെയേറെ നല്ല ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ അമ്മ ഒരിക്കലും അതിനെ സമ്മതിച്ചിരുന്നില്ല. പിന്നീട് ചാർലിയുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും ഒരു അഭിനേതാവുക എന്നായിരുന്നു. പിന്നീട് അതിനുവേണ്ടി കുറേ പരിശ്രമം നടന്നു. പിന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവരുടെ പിതാവായ ചാൾസ് മരിക്കുകയാണ്. പിന്നീട് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ തൻ്റെ ചേട്ടനായ ഡിസ്നിക്ക് ഒരു ആഫ്രിക്കൻ കപ്പലിൽ ജോലി കിട്ടുകയാണ്. പിന്നീട് ഡിസ്നി അതിന് പോവുകയും കുറച്ച് കാലങ്ങൾക്കുള്ളിൽ തന്നെ ഇവരുടെ ഒരു വിവരവും ഇല്ലാതിരിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ചാർലിയുടെ അമ്മയായ ഹന്നയ്ക്ക് മാനസിക രോഗം പിടിപെടുകയും പിന്നീട് ചാർലി തൻ്റെ അമ്മയെയും ഏറ്റുകൊണ്ട് ഏകദേശം 20 മൈലോളം നടന്ന് ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആക്കുകയാണ്. പിന്നീടുള്ള ഒരാഴ്ചത്തോളം കാലം ചാർലി പട്ടിണിയിലായിരുന്നു. അതായത് ചാർലിക്ക് ജോലിക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല, അതുപോലെ തന്നെ ചാർലിക്ക് ഭക്ഷണം കഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് തൻ്റെ ചേട്ടനായ ഡിസ്നി തിരിച്ചു വരികയും ചാർലിയെ പഴയപോലെ ആക്കുകയാണ് ചെയ്തത്. പിന്നീട്
തൻ്റെ ചേട്ടനായ ഡിസ്നിയോടൊപ്പം ചാർലി തൻ്റെ അമ്മയെ കാണാൻ പോവുകയാണ്. അമ്മയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയ അവർ രണ്ടുപേരും അമ്മ കുറച്ചുകാലം കൂടി ഹോസ്പിറ്റലിൽ തന്നെ തുടരട്ടെ എന്ന് തീരുമാനിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ചാർലി അഭിനയിക്കാനുള്ള ആഗ്രഹം കൂടി വരികയും പിന്നീട് അടുത്തുള്ള തിയേറ്റർ മാനേജേഴ്സിനൊക്കെ അവർ ആപ്ലിക്കേഷൻസ് അയക്കുകയാണ് അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് കുറേ നാളുകളോളം കഴിഞ്ഞു ഡിസ്നിയുടെ ചെലവിൽ മാത്രമായിരുന്നു പിന്നെ ചാർലി കഴിഞ്ഞുകൂടി ഉണ്ടായിരുന്നത്. അതിനുശേഷം കുറേ നാളുകൾക്ക് അവർക്കൊരു പോസ്റ്റ് വരികയാണ്. ചാർലിക്കായിരുന്നു ആ പോസ്റ്റ്. അതെല്ലാം കൂടി രണ്ടു കാര്യങ്ങൾ മാത്രമാണ് ചെയ്തിട്ടായിരുന്നത്, വേഗം ഇങ്ങോട്ട് വരിക എന്ന് മാത്രം. ഈ പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് ബ്ലാക്ക് മോർസ് ഏജൻസിയിൽ നിന്നായിരുന്നു. അവർ ചാർലിയെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഒരു നാടകത്തിലെ അസിസ്റ്റന്റ്, അതായത് ഒരു വേഷം കൊടുക്കാനായിരുന്നു. ആ വേഷം എന്ന് പറയുന്നത് ഷെർലക് ഹോംസിന്റെ ഒരു അസിസ്റ്റന്റ് ആയിട്ടായിരുന്നു, ഒരു അസിസ്റ്റന്റ് കുഞ്ഞി പയ്യനായിട്ടായിരുന്നു. ആ നാടകത്തിലെ തന്നെ നായകൻ നടനായ എച്ച് സെയ്ൻബർഗിനേക്കാളും നന്നായി നമ്മുടെ ചാർലിൻ ചാപ്ലിൻ അഭിനയിക്കുകയും ആ നാടകം വൻ ഹിറ്റ് ആവുകയും ചെയ്യുകയാണ്. അതിനുശേഷം ഫുട്ബോൾ മാച്ച് എന്ന നാടകത്തിലേക്ക് ചാർലിക്ക് ഒരു ക്ഷണം വരികയാണ്. അങ്ങനെ ചാർലിയെ ക്ഷണം സ്വീകരിച്ച് ഫുട്ബോൾ മാച്ച് എന്ന നാടകത്തിലേക്ക് വരികയും അവിടെ നായകനായിട്ടുള്ള ഹാരി വെൻഡറിനെ തോൽപ്പിച്ച് നമ്മുടെ ചാർലി മുന്നേറി അതിനേക്കാളും കഴിവിൽ അതിനേക്കാളും മികച്ച രീതിയിലായിരുന്നു ചാർലി അവിടെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ മാച്ച് എന്ന നാടകം വളരെയേറെ പ്രശസ്തമാവുകയും പാരീസിലേക്ക് വരെ ആ നാടകത്തിന് ക്ഷണം കിട്ടുകയും ചെയ്തു. പിന്നെ പാരീസിൽ കളിച്ചതിന് ശേഷം നമ്മുടെ ചാർലിക്ക് വന്ന് ആ നാടകത്തിൽ വന്നിട്ടുണ്ടായിരുന്നത് ചെറിയൊരു പ്രമോഷനായിരുന്നു, സഹനായകൻ നിന്നും നായകനായിട്ടായിരുന്നു മാത്രം. പിന്നീട് അങ്ങോട്ട് ചാർലിക്ക് വളരെയേറെ സന്തുഷ്ടമായ കാലമായിരിക്കും എന്നാണ് ചാർലി വിചാരിച്ചിരുന്നത്. പക്ഷേ വിധി അപ്പോഴും ചാർലിയെ തുണച്ചില്ല. ഒരു വട്ടം സ്റ്റേജിൽ കയറി തൊണ്ട പൊട്ടുന്ന രീതിയിൽ അലറി ഡയലോഗുകൾ പറഞ്ഞിട്ടും ആർക്കും ഒന്നും കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തൻ്റെ അമ്മയ്ക്ക് വന്ന അതേ രോഗം തന്നെ തനിക്കും പിടിപെട്ടു. പിന്നീട് അതോടുകൂടി തൻ്റെ അഭിനയ ജീവിതം നിന്നു, തനിക്കിനി ഒന്നിനും ആവില്ല എന്നാണ് ചാർലി വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറേ കാലത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ആ രോഗം മാറിക്കിട്ടുകയാണ്. പിന്നീട് അങ്ങോട്ട് ലണ്ടനിലാരും അദ്ദേഹത്തിൻ്റെ ഷോകൾ ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തനിക്ക് ഇനിയും സ്ഥലം മാറേണ്ടി വരും എന്ന് ചാർലിൻ മനസ്സിലാക്കി. അങ്ങനെ അമേരിക്കയിലേക്ക് കുടിവാർത്ത ചാർലിൻ ചാപ്ലിൻ അമേരിക്കയിൽ കാലുകുത്തിയപ്പോൾ ഒരു കാര്യം പറയുകയാണ്, ഞാനിതാ അമേരിക്ക കീഴടക്കാൻ എത്തിയിരിക്കുന്നുവെന്ന്. അങ്ങനെ ചാർലിൻ ചാപ്ലിൻ അവിടെ കുറേയേറെ നാടകങ്ങൾ അഭിനയിക്കുകയും തൻ്റെ ഒരു നാടകം ഒരു ഫിലിം ഡയറക്ടർ കാണുകയും തനിക്കൊരു ഫിലിമിൽ അവസരം കിട്ടുകയാണ് ചെയ്തത്. ആ ഡയറക്ടർ എന്ന് പറയുന്നത് കീസ്റ്റോൺ ഫിലിംസിൻ്റെ തന്നെ ലീഡിങ് ഡയറക്ടറായിരുന്നു. പിന്നെ ചാർലി കിട്ടിയ റോൾ എന്ന് പറയുന്ന ഒരു ക്യാമറമാൻ്റെ റോളായിരുന്നു. പിന്നീട് ചാർലി അതിൽ മികച്ചതായിട്ട് അഭിനയിക്കുകയും അങ്ങനെ ചാർലിയുടെ ആദ്യത്തെ സിനിമയായ മേക്കിംഗ് എ ലൈഫ് എന്ന സിനിമ പുറത്തിറങ്ങുകയും അത് വൻ ഹിറ്റ് ആവുകയും ചെയ്യുകയാണ്. പിന്നീട് അങ്ങോട്ട് ചാർലിക്ക് തിരുനോക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് പറയുക. പിന്നീട് സംവിധാനം എന്ന നിലയിലും പിന്നെ അതൊക്കെ മുകളിലുള്ള നിലയിൽ വരെ ചാർലി എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീടും ചാർലിയുടെ ജീവിതത്തിൽ കുറേയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചാർലി അതെല്ലാം തരണം ചെയ്തിട്ടുമുണ്ട്. അതെല്ലാം ഒരു പുഞ്ചലിലൂടെയാണ് മാത്രം. ചാർലി പറയാറുണ്ട്, എനിക്ക് മഴയത്തെടുക്കാനാണ് ഇഷ്ടം, കാരണം എൻ്റെ കരച്ചിലാരും കാണില്ലല്ലോ എന്ന്. ശരിക്കും പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിലുണ്ടായ വളരെ വലിയ പ്രശ്നങ്ങൾ വരെ ഒരു പുഞ്ചിരയിലൂടെയാണ് അദ്ദേഹം മാറ്റി കളഞ്ഞത്. പിന്നീട് അങ്ങോട്ടും കുറേയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. ഇതെല്ലാം ഒരു പുഞ്ചിരയിലൂടെയാണ് അദ്ദേഹം മറികടന്നിട്ടുള്ളത്. തൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങളെ തൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കി ലോകത്തെ മൊത്തം ചിരിപ്പിച്ച ഒരു ഹാസ്യ കലാകാരനായിരുന്നു നമ്മുടെ ചാർലി. ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയ മോട്ടിവേഷൻ എന്താന്ന് വെച്ചാൽ, എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് നമുക്ക് മറികടക്കാൻ പറ്റുമെന്ന വിശ്വാസത്തോടെ ജസ്റ്റ് ഒരു പുഞ്ചിരിയോട് കൂടി നേരിടുക എന്നുള്ളത് മാത്രം. പിന്നീട് നമ്മുടെ ചാർലി 1977 December 25 മരണപ്പെടുകയാണ്. അത് വളരെ ദുഃഖമേറിയ ഒരു കാര്യം തന്നെയായിരുന്നു. കാരണം അന്ന് വരെ ലോകത്തെ ചിരിപ്പിച്ചത് വെച്ച ഏറ്റവും മികച്ചതായ ഒരു കലാകാരൻ തന്നെയായിരുന്നു നമ്മുടെ ചാർലി ചാപ്ലിൻ. അപ്പോൾ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എന്നാലും നമ്മുടെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കൃത്യമായി എത്തുകയുള്ളു. അതുപോലെ തന്നെ നമുക്കൊരു സെക്കൻഡ് ചാനൽ കൂടി ഉണ്ട്, ട്രൂടോക്കേഴ്സ് വ്ളോഗിൻ്റെ ചാനലാണത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാകും, ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ട്രൂടോക്കേഴ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പാണ്. അതിൻ്റെ ലിങ്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാകും, അതിലുള്ളവർ കയറി ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ചെയ്യുന്നവരാണെങ്കിൽ ഞങ്ങളെ കൂട്ടി ഒന്ന് ഫോളോ ചെയ്യുക, ഐഡി താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാകും. അപ്പോൾ ഇറ്റ്സ് മീ ഗോഡ്വിൻ സൈനിങ് ഔട്ട്. Thank you.